വിക്രം പ്രതാപ് സിംഗ്, ജെ ജെ, മനദീപ് സിംഗ്, ഗുർപ്രീത് സിംഗ്, പ്രീതം കോട്ടാൽ, പ്രണയ് ഹാൽദർ, നർസാരി, രാൽ കെ പി എന്നിങ്ങനെ അനേകം ഇന്ത്യൻ താരങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഇന്ത്യൻ ആരോസ് പ്രോജക്റ്റ്. AFF ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ചെയ്ത ഏറ്റവും മികച്ച ഒരു നീക്കം എന്ന് പറയാം. എന്താണ് ശരിക്കും ഇന്ത്യൻ ആരോസ് പ്രോജക്റ്റ്? എന്നാണ് ഇത് തുടങ്ങിയത്? എന്താണ് ഇത് ഇന്ത്യൻ ഫുട്ബോളിലെ ഇമ്പോർട്ടൻസ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് ഇന്ത്യൻ ആരോസ്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കംസ് ടു സിവിൻസ് ഫുട്ബോൾ ടോക്ക്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല, ഇവള് കഴിഞ്ഞ വീഡിയോകളിൽ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊന്നും വലിയ പ്രശ്നം വലിയ കാര്യമൊന്നും അല്ല ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ. എന്നാൽ പിന്നെ ഇന്ന് ഇവളെയും കൂടി പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവളെയും കൂടി ഇന്ന് കൂട്ടിയത് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പഠിപ്പിച്ചതൊന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ആരോസിനെ പറ്റിയാണ്. അപ്പൊ ഇന്ത്യൻ ആരോസ് എന്താണ്? ഇന്ത്യൻ ആരോസ് ഒരു ഫുട്ബോൾ ക്ലബ്ബാണ്, ഐ ലീഗ് ഡിവിഷൻ കളിക്കുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ്. അല്ല, ഇവരുടെ പ്രത്യേകത എന്താ? അതിന് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് പോകണം. കാരണം ഇത് നടക്കുന്നത് 2010 അന്നത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായ ബോബ് ഹൂട്ടണും അന്നത്തെ AFF പ്രസിഡൻറ്റ് പട്ടേലുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് നടത്തി. ആ പ്രോജക്റ്റ് തുടങ്ങാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ, അന്ന് U19, U23 പ്ലെയേഴ്സ് എല്ലാവരും കൂടുതലും ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ളൊരു ഗെയിം ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ബോബ് ഹൂട്ടൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഒരു കണ്ടെത്തൽ നമുക്കതിനൊരു സൊല്യൂഷനായിട്ടാണ് അന്നത്തെ AFF ഇവർ ചേർന്ന് ഒരു പ്രോജക്റ്റ് രൂപീകരിച്ചു. അതിന് AFF 11 എന്ന പേരും നൽകി. അങ്ങനെയാണ് AFF 11 എന്ന പേരിൽ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആരോസിനെ പറ്റിയല്ലേ പറയുന്നത്? തോക്കി കയറി വെടിയിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട്. AFF 11, ഈ 11 ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ U23 ഏജിലുള്ള കാറ്റഗറിയിലുള്ള ഒരു ഇന്ത്യൻ ടീമാണ്. ഇതിൻ്റെ ആവറേജ് ഏജ് അന്ന് 19 ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടീമിൽ കംപ്ലീറ്റ്ലി ഫോറിനേഴ്സിന് ഒരു പ്രവേശനവുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമാണ്. അതായത് ഈ ടീം മെയ്ഡ് ഇൻ ഇന്ത്യ, കംപ്ലീറ്റ്ലി പ്ലേഡ് ബൈ ഇന്ത്യൻ പ്ലേയേഴ്സ്. എന്തിനാ ഇപ്പം പറഞ്ഞേ? കുമ്മിന് ഇന്ത്യൻ പ്ലേയേഴ്സ്, ഇന്ത്യൻ. നീ ഇത് കൊളം ആക്കരുത്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അഞ്ച് ബാക്കി ഞാൻ പറയാം. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കണമെന്ന് കരുതിയായിരുന്നു ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ മഹേന്ദ്ര യുണൈറ്റഡിനെ പുറത്താക്കിയതുകൊണ്ട് AFF 11 നേരെ ഐ ലീഗ് തന്നെ കളിച്ചു തുടങ്ങി. 2010 September 21 അവരുടെ ഫസ്റ്റ് മാച്ച് കളിച്ചത്. അത് ഫെഡറേഷൻ കപ്പിൽ JCTFC അവർ 1-0 ജയിച്ചു. ഫസ്റ്റ് ഐ ലീഗ് മാച്ച് കളിച്ചത് 3rd December 2010. അപ്പോൾ അവർ എത്രാമതായിരുന്നു ആ സീസൺ ഫിനിഷ് ചെയ്തത്? 2010-11 9th പൊസിഷനിൽ. അത്ര മോശമല്ലാത്തൊരു തുടക്കം തന്നെ ആയിരുന്നു അവർക്ക് ലഭിച്ചത്. പക്ഷെ 2010-11 സീസണിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായി. എന്ത് വ്യത്യാസം? അവരുടെ പേരിലൊരു മാറ്റം ഉണ്ടായി. അവരുടെ പേര് പെയ്ലൻ ആരോസ് എന്നാക്കി. പെയ്ലൻ ഗ്രൂപ്പ് അവരെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് അവരെ പെയ്ലൻ ആരോസ് എന്ന് പേര് മാറ്റിയത്. അവർ കൊൽക്കത്തക്കാരായതുകൊണ്ട് അവരുടെ ഹോം ഗ്രൗണ്ട് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ആക്കി. ഇവരുടെ ഫസ്റ്റ് സീസണിലെ സ്റ്റേഡിയം നമ്മൾ പറഞ്ഞില്ലേ, ഇവർ തവു ദേവി സ്റ്റേഡിയം ഹരിയാനയിലുള്ള സ്റ്റേഡിയത്തിലായിരുന്നു ഇവരുടെ ഹോം ഗ്രൗണ്ട് ആദ്യം. പക്ഷേ അത് അവിടെ നിന്ന് അവർക്ക് ശരിക്കും ആദ്യം ഇവർ കളിച്ചത് ഡൽഹി മൈതാനത്തായിരുന്നു. പക്ഷേ ഡൽഹിയിലെ പിച്ചിലുള്ള പ്രശ്നങ്ങൾ, ക്വാളിറ്റി ഇഷ്യൂസ് കാരണം അവർ ഈ ഹരിയാനയിലുള്ള സ്റ്റേഡിയത്തിലോട്ട് പോയതാണ്. പക്ഷേ അടുത്ത സീസൺ ആയപ്പോഴത്തേക്ക് വീണ്ടും അവർ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലോട്ട് പോകേണ്ടി വരും. ടീമിനെ പറ്റിയൊക്കെ പറഞ്ഞു, അപ്പോൾ അവരുടെ കോച്ചിനെ പറ്റി ഒന്ന് പറയാനില്ലേ? ഫസ്റ്റ് കോച്ച് ഡെസ്മൻ ബുൾപിൻ ആയിരുന്നു. ഇദ്ദേഹം ഒരു ഫിലിപ്പീൻ കോച്ചായിരുന്നു. പക്ഷേ ഫസ്റ്റ് സീസണിൽ മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് AFF അങ്ങനെ തീരുമാനമെടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വന്നത് സുഖ്വിന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കോച്ച് തന്നെയായിരുന്നു. 2011-2012 ഐ ലീഗിൻ്റെ ഫസ്റ്റ് മാച്ചിൽ തന്നെ തോൽവിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1-3 മോഹൻ ബഗാനുമായിട്ട്. അത് October 2012. അത് കഴിഞ്ഞിട്ടുള്ള മാച്ച് ജയിച്ചോ? ഇല്ല, February 7 വരെ അവർക്ക് ഒരു മത്സരത്തിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമായിട്ടും എല്ലാ മത്സരങ്ങളും അവർക്ക് തോൽവി അല്ലെങ്കിൽ ഡ്രോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുഖ്വിന്ദർ സിംഗ് റിസൈൻ ചെയ്തു, പേഴ്സണൽ റീസൺസ് എന്നാണ് പറയപ്പെടുന്നത്. അയ്യോ, അപ്പോൾ അവരെന്ത് ചെയ്തു? അസിസ്റ്റന്റ് കോച്ചായ സുജിത് ചക്രവർത്തി ഏറ്റെടുത്തു അതിനുശേഷം. അങ്ങനെ സീസണിൽ അവസാനം 13rd സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത്. 14 ഗ്രൂപ്പിലെ 13rd സ്ഥാനത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തത്. ഒരു പ്രോജക്റ്റ് മാത്രമായതുകൊണ്ട് അവർ റെലിഗേറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ ആ ഐ ലീഗ് ഡിവിഷനിൽ തന്നെ തുടരുന്നു. അടുത്ത സീസണിൽ വേറെ കോച്ച് വന്നു. അടുത്ത സീസണിൽ വേറെ കോച്ച് തന്നെ വന്നു. ഓസ്ട്രേലിയക്കാരനായ അർദർ
പാപ്പാസ് എന്നൊരു കോച്ചിനെയാണ് അണ്ടർ 23 ഇന്ത്യൻ്റെ കോച്ചായും അതേസമയം പെയ്ലൻ ആരോസിൻ്റെ കോച്ചായിട്ടുമാണ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്തത്. പക്ഷേ 29 ഓഗസ്റ്റ് 2013 ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി പിരിച്ചുവിടേണ്ടി വന്നു. പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പെയ്ലൻ ഗ്രൂപ്പിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാതെ വന്നത് തന്നെയാണ്. അപ്പോൾ ഫിനാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഫെഡറേഷന് പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ ആരോസ് എങ്ങനെ ഉണ്ടായി? ഇവിടെയാണ് 2017 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ പ്രാധാന്യം വരുന്നത്. അതായത് 5 ഡിസംബർ 2013 നമുക്ക് അണ്ടർ 17 വേൾഡ് കപ്പ് 2017 നമുക്ക് ഹോസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചപ്പോൾ ശരിക്കും നമുക്ക് ഇന്ത്യൻ ടീമിനെ നമുക്ക് അണിനിരത്താനുള്ള അവസരമാണ് കിട്ടിയത്. കാരണം ഫിഫയുടെ പേരിൽ നമ്മൾ ആദ്യമായിട്ടൊരു ഫിഫയുടെ ടൂർണമെൻറ്റിൽ ഇന്ത്യൻ മെയിൻ ടൂർണമെൻറ്റിൽ ഇന്ത്യൻ അങ്ങനെ അണിനിരക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ വേൾഡ് മൊത്തം കാണുന്ന ഒരു ഇവൻറ്റിൽ നമ്മൾ മോശമായിട്ട് കളിക്കാതിരിക്കാൻ നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ പ്രോജക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള ഇന്ത്യൻ താരങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് അവർക്ക് വിദേശത്തൊക്കെ കൊണ്ടുപോയി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പല മാച്ച് എക്സ്പീരിയൻസും കൊടുത്ത് അവരെ കളിപ്പിച്ച് ഇന്ത്യയുടെ ഫസ്റ്റ് ഫിഫ ഡെബ്യൂട്ടിന് വേണ്ടി ഇവരെ തയ്യാറാക്കുകയായിരുന്നു. ഫിഫ റാങ്കിങ്ങിൽ ഒരുപാട് പുറകിലുള്ള സീനിയർ ടീം ഇന്ത്യൻ ടീം ഉള്ളപ്പോൾ തന്നെ ജൂനിയറായ ഇവരെ അതിനും മോശം പ്രകടനം കാണിക്കുമെന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ അതായത് ഒരു വലിയൊരു മാർജിനിലൊക്കെ തോക്കും, ഒരു 11 ഗോളിനൊക്കെ തോൽക്കും എന്നൊക്കെ അന്ന് പലരും ഒക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു വിധി എഴുതിയ ഒരു ടീമായിരുന്നു. പക്ഷേ അവരുടെ പ്രകടനം അത്ര മോശമല്ലായിരുന്നു. 3-0 അവർ USA തോൽവി അടങ്ങിയത്. എന്നാൽ 1-2 കരുത്തരായ കൊളംബിയക്കെതിരെ 1 ഗോളിനും 1-2 അവർ തോൽവി അടങ്ങിയത്. ഗാനയ്ക്കെതിരെ 0-4 എന്നുള്ള ഒരു രീതിയിൽ. അന്നത്തെ കോച്ച് ലൂയിസ് നോർട്ടൻ്റെ മാർട്ടിയൂസ് ഒരു ഡിഫൻസീവ് മൈൻഡ് സെറ്റിലാണ് കളിപ്പിച്ചത്. USA കോച്ചും അതേപോലെ തന്നെ കൊളംബിയൻ കോച്ചും ഒക്കെ വളരെ പ്രശംസിച്ചിട്ടുണ്ട് ഡിഫൻസ് ഓർഗനൈസേഷനെ കുറിച്ച്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഈ ഡിഫൻഡിങ് അവരന്ന് കാഴ്ച വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല യൂത്ത് ഡിഫൻഡേഴ്സ് നമുക്ക് കിട്ടി. ഉദാഹരണത്തിന് ഗാലറ്റിനെ പോലുള്ള ഡിഫൻഡേഴ്സ് നമുക്ക് കിട്ടി. അതുകൂടാതാണ് അന്നത്തെ ഒരു ഗോൾ കീപ്പിംഗ് മികവ്, ധീരജ് സിംഗിൻ്റെ ഗോൾ കീപ്പിംഗ് മികവാണ് നമുക്ക് എല്ലാവരും കണ്ടറിഞ്ഞാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്തതും ആ അതേ ഗോൾ കീപ്പിംഗ് മികവ് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കൊളംബിയക്കെതിരെ കളിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരം, ധീരജിൻ്റെ ആ മത്സരം വളരെ പ്രശംസ നേടിയതുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഡൽഹിയിലെ ക്രൗഡ് താരതമ്യം നമുക്കറിയാം ISL മാച്ചസിലൊക്കെ അവർ വളരെ സൈലൻ്റായിട്ട് ഇരുന്ന കളിയാണെന്ന് ഡൽഹി ക്രൗഡ് മൊത്തം സ്റ്റാൻഡിങ് ഓവിയേഷനാണ് അന്ന് അവർക്ക് വേണ്ടി കൊടുത്തത്. അത്ര മനോഹരമായിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ വേൾഡ് കപ്പിൽ ഒരു ഗോള് നമ്മൾ അടിച്ചിട്ടുള്ളൂ, പക്ഷേ ആ ഒരു ഗോൾ അടിച്ചത് നമ്മളായ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ജീക്സൺ സിംഗ്. അതെ, അപ്പോൾ ഗ്രൂപ്പ് 3 മത്സരം മാത്രം കളി ഉണ്ടായിരുന്നുണ്ട്. 3 മത്സരത്തിലും തോൽവി അടങ്ങിയുണ്ട്. അവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന കഷ്ടപ്പെട്ട് നമ്മൾ 3-4 വർഷം കൊണ്ട് കഷ്ടപ്പെടുത്തി വളർത്തിയ ഒരു അണ്ടർ 17 ടീമിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് ഇനി അനുസരിച്ചുള്ള ഗെയിം ടൈം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ചിഹ്നം വന്നപ്പോലാണ് വീണ്ടും ഇന്ത്യൻ ആരോസ് എന്ന രീതിയിൽ പുനർജനിച്ചത്. അങ്ങനെ 2017-2018 സീസണിൽ ഇന്ത്യൻ ആരോസ് ഐ ലീഗ് ഡിവിഷനിൽ വീണ്ടും പ്രവേശിച്ചു. അപ്പോൾ ആ ക്ലബാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ആരോസ്. അതെ, ഇപ്പോഴത്തെ ഇന്ത്യൻ ആരോസ് അവർ തന്നെയാണ്. അവർ 2017-2018 സീസണിൽ 10th ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞ് 2018-2019 പുതിയൊരു കോച്ച് വന്നു, അദ്ദേഹത്തിന് ഒരു ഫ്ലോയിഡ് പിൻഡോ എന്നാണ്. അത് ഫിനിഷ് ചെയ്ത് 8th. പക്ഷേ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് താരതമ്യം വെച്ച് നോക്കുമ്പോൾ. 2019 നവംബറിൽ ഇപ്പോൾ കറണ്ട് കോച്ചായിട്ടുള്ള, അതായത് ഇന്ത്യൻ ടീമിൻ്റെ കറണ്ട് അസിസ്റ്റൻറ്റ് കോച്ച് ഷൺമുഖൻ വെങ്കടേഷാണ് ഇപ്പോഴത്തെ കറണ്ട് ഇന്ത്യൻ ആരോസിൻ്റെ കോച്ച്. അവസാനത്തെ സീസണിൽ 16 മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ആരോസ് 2 വിജയങ്ങളും 3 ഡ്രോയും 11 തോൽവികളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തോൽവികളൊക്കെ ഇത്ര കൂടാൻ കാരണം എന്താ? അതിന് ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം. ഒരു സ്കൂളിൽ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു. ഞാൻ 9th പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂൾ ടീം എല്ലാവരും കൂടി ഒരു മത്സരത്തിന്, ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനാണ് പോയത്. ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷന് പോയത് ഞങ്ങൾക്ക് ആദ്യത്തെ മത്സരം ഞങ്ങൾക്ക് കളിക്കേണ്ടത് പ്ലസ് ടു പിള്ളേരുമായിട്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടു അടങ്ങിയ ഒരു ടീമായിരുന്നു, ഞങ്ങൾ 9th. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പകുതി ഫ്യൂസ് പോയി. അവരെക്കാൾ മികച്ച ബോളേഴ്സും ബാറ്റ്സ്മാനും ഒക്കെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു. അത്രയും നല്ല പ്ലെയേഴ്സ് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നിട്ട് പോലും 3 വിക്കറ്റിന് ഞങ്ങൾ അവരോട് തോൽവി അടങ്ങി. അന്ന് ഞങ്ങളുടെ കോച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചല്ലേ തോറ്റുപോയത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിനോടാണ് തോറ്റുപോയത്, കാരണം നിങ്ങളുടെ ഒരു പേടി മാത്രമാണ് നിങ്ങളുടെ തോൽവിക്ക് കാരണം എന്നാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ആരോസിൻ്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കളിക്കാരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇതേ കാര്യം തന്നെയാണ് ഓർമ്മ വരാറുള്ളത്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യൻ ആരോസിൻ്റെയൊക്കെ മത്സരങ്ങൾ ഒരിക്കലും റിസൾട്ടിൻ്റെ പേരിലായിരിക്കരുത് അവരെ വിലയിരുത്തേണ്ടത്. ഇന്ത്യൻ ആരോസിൻ്റെ ഇപ്പോൾ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 19 ആണ്. മത്സര പരിചയങ്ങൾ അധികം ഇല്ലാത്തതാണ്. അവർ കളിക്കുന്നത് എതിരെയോ
കുറേ വർഷങ്ങളായിട്ട് സ്പെയിനിലും ആഫ്രിക്കൻ കൺട്രീസിലുമൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഫോറിനേഴ്സ് അടങ്ങുന്ന ടീമിനെതിരെയാണ് ഇവർ കളിക്കുന്നത്. പൊതുവെ മറ്റുള്ള ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജയിക്കാൻ അവർക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമ്മൾ ഇന്ത്യൻ ആരോസിനെ കാണേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ വിലയിരുത്താൻ. എത്രയും നല്ലൊരു പ്രോജക്റ്റ് കാരണമാണ് നമുക്ക് ഇന്നത്തെ പല ഇന്ത്യൻ പ്ലെയേഴ്സും, നമ്മുടെ ഇന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പല ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെയും പുറകിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ആരോസിൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. അതിൽ ഈ ഗെയിം ടൈം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്നുള്ളത്. കാരണം നമുക്ക് ഈ യൂത്ത് ആയിട്ടുള്ള നിങ്ങൾ ഈ ISL ഏത് ടീമിനെ എടുത്താലും നമ്മൾ യൂത്തിന് കിട്ടുന്ന അവസരം വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നോ രണ്ടോ ക്ലബ്ബേ ഉള്ളൂ, അത് യൂത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത് താരതമ്യം നോക്കുമ്പോൾ യൂത്തിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് ഐ ലീഗ് ISL ക്ലബ്ബിൽ ലഭിക്കുന്നത്. അപ്പം ഇന്ത്യൻ ആരോസിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അവിടെ തന്നെയാണ്. യൂത്തിന് നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ ആരോസ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അറിയാം നമ്മുടെ കോട്ടാല ധീരസിംഗിനെയൊക്കെ ATK വാങ്ങിച്ചിട്ട് ഫുൾ സീസണിൽ അവരെ വെറുതെ ഇരുത്തുകയായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും ഒരു സീസൺ ഫുള്ള് നഷ്ടമാകുമ്പോൾ അവരുടെ കരിയർ വലിയൊരു രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലെയേഴ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫുട്ബോളാണോ അതോ മണിയാണോ ഏറ്റവും വലിയ വലുതെന്നുള്ള രീതിയിൽ അവരെന്നെ ചൂസ് ചെയ്യണം. ഒരു ക്ലബ്ബ് നിങ്ങളെ സമീപിക്കുമ്പോൾ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഗെയിം ടൈം ആവശ്യത്തിന് കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് അതിനെ അവലോകനം ചെയ്തിട്ട് മാത്രമേ അവർ ക്ലബിനെ സൈൻ ചെയ്യൂ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആരോസിൽ തന്നെ തുടരുന്നതെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് പല താരങ്ങളും ഇപ്പോൾ ഒരു മറന്നു പോകുന്നൊരു കാര്യം തന്നെയാണ്. ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു മാച്ചസിൻ്റെ ഒരു രീതി, ആ ഒരു മാച്ചസിൻ്റെ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, ഈ എക്സ്പോഷർ എന്തായാലും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് ലഭിക്കത്തില്ല. തീയിൽ കൊരുത്തവർ വെയിലത്ത് പാടില്ല എന്നുള്ള ആ ഒറ്റ തിയറി തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ. കാരണം അത്രയും തീയിൽ കൊരുത്ത് നിന്ന് അവർ കളിച്ച് നേടിയെടുക്കുന്ന അനുഭവം ഞാൻ തന്നെയാണ്. അവർ മറ്റുള്ള ISL ക്ലബ്ബിലേക്ക് പോകുമ്പോഴും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് രാഹുൽ KV പോലുള്ള താരമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലും വളരെ ഒരു യൂത്ത് പ്ലെയർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു മെയിൻ പ്ലെയറായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് ഫീൽഡിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു മെൻ്റൽ ടഫ്നെസ് കിട്ടുന്നത് ഇന്ത്യൻ ആരോസിലാണ് എന്നുള്ളതാണ്. അവർ തോപ്പിച്ച ഏതൊക്കെയോ വലിയ ടീംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ഈ ലാസ്റ്റ് രണ്ട് സീസണിൽ ഈസ്റ്റ് ബംഗാളിലെ മോഹൻ ബഗാനെ പോലുള്ള ടീമിനെ വരെ ഇവർ ഇന്ത്യൻ ആരോസ് തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടീം തന്നെ അല്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ലാസ്റ്റ് സീസണിലെ ഒരു സ്റ്റാറ്റ്സ് വെച്ചിട്ട് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, 77% പാസ് ആക്യുറസിയാണ് അവർക്കുള്ളത്. അത് 4991 പാസസ്സാണ് കഴിഞ്ഞ സീസൺ ഓവറോൾ സീസണിൽ അവർക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ 77% പാസ് ആക്യുറസിയാണ്, അതായത് ലീഗിലെ 6th പൊസിഷനിലാണ് ഇവർ പാസ് ആക്യുറസിയിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ ടോട്ടൽ ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യൂത്ത് പ്ലെയേഴ്സിനെതിരെ ആയതുകൊണ്ട് ഫോറിനർ പ്ലെയറൊക്കെ പെട്ടെന്ന് നമ്മൾ പന്തെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ 2806 ചലഞ്ചസിൽ 1315 ചലഞ്ചസാണ് അവർ വിൻ ചെയ്തത്, അതായത് 47% അവർക്ക് ചലഞ്ചസ് വോൺ ചെയ്യാൻ പറ്റി. ഇതിൽ ഡിഫൻസീവ് ചലഞ്ചസിലാണ് അവർ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്, അതായത് 1433 ചലഞ്ചസിൽ 741 ചലഞ്ചസ് അവർ വോൺ ചെയ്തു, അതായത് 52% അവർക്ക് സക്സസ്ഫുള്ളി വോൺ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അവരത് ഏത് 9th പൊസിഷനിലാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ലീഗിൽ എന്ന് പറയുന്നത്. പിന്നെ ലീഗിലെ തന്നെ ഏറ്റവും കൂടുതൽ ബോൾ ഇൻ്റർസെപ്ഷൻ കൊടുത്തൊരു ബോൾ ഇൻ്റർസെപ്ഷൻ നേടിയെടുത്തൊരു ടീമാണ് ഇന്ത്യൻ ആരോസ്. 921 ഇൻ്റർസെപ്ഷനാണ് ഇവർ നേടിയെടുത്തത്. അപ്പം അവരൊരു ഡിഫൻസീവ് അപ്രോച്ച് കുറച്ചുകൂടി നല്ലതാണ്, എന്നാൽ അറ്റാക്കിങ്ങിൻ്റെ രീതിയിലാണ് കുറച്ച് പിന്നിലോട്ട് നിൽക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 47% ആവറേജ് പൊസിഷൻ അവർ ടോട്ടൽ സീസണിൽ അവർ നിലനിർത്തി എന്നുള്ളത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. റിസൾട്ടിൻ്റെ പേരിലല്ല, ആ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻസിൻ്റെ പേരിലാണ് അവർ സൂപ്പർ ടീമായിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം ഇന്ത്യ 2026 ഫിഫ വേൾഡ് കപ്പിൽ ഏഷ്യയിൽ നിന്ന് 8 രാജ്യങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഫിഫ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ 2026 ഇന്ത്യ ഫിഫ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ആരോസ് പോലത്തെ ഒരു പ്രോജക്റ്റ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അറിയിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് വരുന്ന പ്ലെയേഴ്സിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനും ഇന്ത്യൻ ഫുട്ബോളിനും വലിയൊരു കോൺട്രിബ്യൂഷൻ ആകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തുടരുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.